മലയാള സിനിമയിൽ ഭാവന വീണ്ടും സജീവമാകുന്നു. നവാഗത സംവിധായകൻ ആദിൽ അഷ്റഫിന്റെ ചിത്രത്തിൽ നായികയായാണ് തിരിച്ചുവരവ്. ചിത്രത്തിന്റെ പോസ്റ്റർ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രകാശനം ചെയ്തു. സുജിത്ത് ചന്ദ്രൻ നൽകും വിവരങ്ങൾ. സുജിത്ത്, നല്ല വാർത്തയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ അബ്ജു, തീർച്ചയായും നല്ല വാർത്ത. 5 വർഷത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് ഇപ്പോൾ ഭാവന മടങ്ങിയെത്തുകയാണ്. അരമണിക്കൂർ മുമ്പ് സൂപ്പർതാരം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. ഭാവനയും ഭാവനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട്. 2022 മെയ്യിൽ ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങും. ഒരു റൊമാന്റിക് ഡ്രാമ സിനിമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 5 വർഷമായി മലയാളത്തിൽ ഭാവന അഭിനയിക്കുന്നില്ല. 96 എന്ന സിനിമയുടെ കന്നഡ റീമേക്കിൽ ഭാവന നായികയായിരുന്നു. ജിനു എബ്രഹാം സംവിധാനം ചെയ്ത ആദം ജോൺ എന്ന സിനിമയിലാണ് അവസാനമായി ഭാവന മലയാളത്തിൽ അഭിനയിച്ചത്. ഏതായാലും ഇപ്പോൾ സംവിധായകൻ ആദിൽ മൈമുനാദ് അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകന്റെ സിനിമയിലൂടെയാണ് ഭാവന മടങ്ങി വരുന്നത്. മമ്മൂട്ടി ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നു. സ്റ്റോറീസ് സോഷ്യലിന്റെ ബാനറിൽ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ WCIയിലൊക്കെ സജീവമായ സംഗീത ജനചന്ദ്രൻ ആണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അവര് മാധ്യമപ്രവർത്തകരെ ഈ വിവരം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തീർച്ചയായും ഏതായാലും കഴിഞ്ഞ 5 വർഷമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഹാൻഡിലുകളും അടക്കം ഭാവന സജീവമായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ തിരികെയെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ അവർ നിരന്തരമായി ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഉടനെ സിനിമയിൽ സജീവമാകും എന്ന സൂചനകൾ അവർ നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടൈറ്റിൽ പോസ്റ്റർ സമൂഹ മാധ്യമത്തിലൂടെ മമ്മൂട്ടി പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ സ്വീകരണമാണ്. ഈ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ അക്കൗണ്ടുകളിലായി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ പിന്തുണ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടില്ല. മെയ്യിലാണ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത്. ഏതായാലും ഭാവന ഒപ്പം ഷറഫുദ്ദീൻ പ്രധാന കഥാപാത്രത്തെ ഭാവനയ്ക്കൊപ്പം ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ ഇണ്ടിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ ടൈറ്റിൽ പോസ്റ്ററും ഭാവനയും മമ്മൂട്ടിയും ഒക്കെ ഇണ്ടിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെ ഭാവന വീണ്ടും മലയാള സിനിമയിൽ സജീവമാകും.